പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഈ വർഷം മുതൽ 2019-20 പുതിയ വെബ്സൈറ്റിലൂടെയാണ് നൽകുന്നതെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഇ ഗ്രാൻഡ്സ് 3.0 എന്ന പേരിലുള്ള ഒരു വെബ്സൈറ്റിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പ്രീ മെട്രിക് സ്കോളർഷിപ്പിൻ്റെ SC ST OBC വിഭാഗങ്ങൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ നടത്തുന്നത് എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഇതുപോലുള്ള നല്ല ഹെൽപ്പിംഗ് ട്യൂട്ടോറിയലുകൾ ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ കീഫോടെക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരു ബെൽ ഐക്കൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് egrants.kerala.gov.in എന്നതുള്ളതാണ് ഈ ഗ്രാൻസ് 3.0 വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അത് ടൈപ്പ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഗ്രാൻസ് 3.0 പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾ സ്കൂളുകൾക്ക്, ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾക്ക് വേണ്ടി SC ST OBC ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓരോ യൂസർ നെയിമും പാസ്വേഡും നൽകിയിട്ടുണ്ട്. അത് രണ്ട് തരത്തിലുള്ള ലോഗിൻ ആണ് അവർ നമുക്ക് നിർദ്ദേശിക്കുന്നത്. ഒന്ന് HM ലോഗിൻ, ഒന്ന് ക്ലർക്ക് ലോഗിൻ. രണ്ട് തരത്തിലുള്ള യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം HM ലോഗിൻ ആണ് ചെയ്യേണ്ടത്. സ്കൂളുകൾക്ക് ആദ്യം HM ലോഗിൻ ആണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഗ്രാൻസ് 3.0 വെബ്സൈറ്റിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഒഫീഷ്യൽ ലോഗിൻ എന്ന് കാണും. ഇവിടെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ലോഗിൻ ചെയ്യുവാൻ പോവുകയാണ്. അടിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോ ആണ് കിട്ടുക. ശ്രദ്ധിച്ച് വെച്ചോക്കുക, പ്രീ മെട്രിക് സ്കോളർഷിപ്പ് സംബന്ധമായ പരാതിയും സംശയങ്ങളും ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് OEC ഡാറ്റ എൻട്രി അതിനെക്കുറിച്ചാണ്. അതിൻ്റെ OEC ഡാറ്റ എൻട്രി അവസാന തീയതി 10/7/2019. അപ്പോൾ നമ്മൾ ആദ്യം HM ലോഗിൻ ആണല്ലോ ചെയ്തത്. അത് HM ലോഗിൻ ചെയ്തതിന് ശേഷം HM ചെയ്യേണ്ട ജോലിയാണ് ഇവിടെ പറയുന്നത്. അതിന് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് കോഴ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ പേര് കാണും. യൂണിവേഴ്സിറ്റി അപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ട് ആക്റ്റീവായി കാണില്ല. ഇവിടെ നമ്മൾ ഇതിലേക്ക് കോഴ്സുകൾ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സ്, 1 മുതൽ 10 വരെയാണോ 12 വരെയാണോ എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഓരോ ക്ലാസ്സും സെലക്ട് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യം സ്കൂൾ സെലക്ട് ചെയ്തു, കോഴ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ ഒന്നാണെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യുക. ലംസം ഗ്രാൻഡ് പ്രീ മെട്രിക് സ്റ്റഡീസ് കൊടുക്കുക. കോഴ്സ് ടൈപ്പ് ഫുൾ ടൈം കൊടുക്കുക. കൊടുത്ത് ആഡ് കോഴ്സ് എന്ന് കൊടുക്കുക. അതോടുകൂടി ആഡ് കോഴ്സ് എന്ന് കൊടുത്തതോടുകൂടി താഴെ ആ ക്ലാസ്സുകൾ ഇവിടെ ആഡാവുന്നതാണ്. ഈ ക്ലാസ്സിൽ, ഈ സ്കൂളിൽ 5, 6, 7 ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ട് അത് മാത്രം നേരത്തെ ആഡ് ചെയ്തതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ എത്ര നമ്മുടെ സ്കൂളിൽ എത്ര ക്ലാസ്സുകളുണ്ടോ അത് മുഴുവൻ ഇവിടെ ഓരോന്ന് സെലക്ട് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ക്ലർക്ക് ലോഗിനിലേക്ക് നമ്മൾ കടക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ക്ലർക്ക് ലോഗിനിലേക്ക് കടക്കാം. ക്ലർക്ക് ലോഗിനിലേക്ക് വരുന്നതിന് നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്ത HM ലോഗിൻ സൈൻ ഔട്ട് ചെയ്യണം. അതിനുശേഷം ക്ലർക്ക് ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ നമ്മൾ കൊടുക്കണം. ഞാൻ ക്ലർക്ക് ലോഗിൻ്റെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ഇവിടെ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HM ലോഗിനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു എന്താണ് മെനു സെറ്റിങ്സും മറ്റുമൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഗ്രാൻഡ്സ് സ്കോളർഷിപ്പ് വെബ്സൈറ്റിൽ ഒരു കുട്ടി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അവരുടെ ആപ്ലിക്കേഷൻ OEC ആണെങ്കിലും OBC ആണെങ്കിലും അവർ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഉള്ള വിവരങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. നമുക്കാദ്യം നോക്കാം ഒരു കുട്ടിയെ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ആദ്യം നോക്കാം. അതിന് ആഡ് എ ന്യൂ സ്റ്റുഡൻറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. ആഡ് എ ന്യൂ സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെയിം, സ്റ്റുഡൻറ് നെയിം ആസ് ഇൻ ആധാർ, ആധാറിലുള്ള പോലെ കുട്ടിയുടെ പേരടിക്കാൻ
ശേഷം ആധാർ നമ്പറും കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് ആധാർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ ചോദിക്കും. അത് നമ്മുടെ സ്കൂളിലെ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ കൊടുക്കണം. അഡ്മിഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് ഡീറ്റെയിൽസ് ഫ്രം സമ്പൂർണ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ കുട്ടിയുടെ വിവരങ്ങൾ ഓരോന്നായി നമുക്ക് കിട്ടും. സമ്പൂർണയിലുള്ള ആ കുട്ടിയുടെ വിവരങ്ങൾ കിട്ടും. ഇവിടെ കുട്ടിയുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് അതെല്ലാം കറക്റ്റ് ആയിരിക്കും. കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. OEC ഏത് OEC ഏത് ഗ്രൂപ്പാണ് അവർ കൊടുക്കുക. ക്ലാസ് സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ജോയിനിങ്, കുട്ടി സ്കൂളിൽ ജോയിൻ ചെയ്ത ആ ഡേറ്റ് നമ്മൾ കൊടുക്കണം. ഡേ സ്കോളറാണ് S കൊടുക്കുക. പെർമനൻ്റ് അഡ്രസ്സ് കൊടുക്കുക. പ്രസൻറ്റ് അഡ്രസ്സ്, അത് പെർമനൻറ്റും പ്രസൻറ്റും ഒരേ അഡ്രസ്സാണെങ്കിൽ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. സെയിം ആസ് പെർമനൻ്റ് അഡ്രസ്. അതിനുശേഷം നെയിം ഓഫ് ഫാദർ, ഫാദറിൻ്റെ കാറ്റഗറിയും എല്ലാം കൊടുക്കുക. മദറും അതുപോലെ അമ്മയുടെയും വിവരങ്ങൾ നൽകുക. ഇതിലെ ചുവന്ന സ്റ്റാർ ഇട്ടതെല്ലാം നിർബന്ധമാണ്. ഗാർഡിയൻ നെയിം നിർബന്ധമില്ല, കൊടുക്കേണ്ടതില്ല. ആനുവൽ ഇൻകം കൊടുക്കാം. ആനുവൽ ഇൻകം എത്രയാണെന്ന് വെച്ചാൽ അത് റേഷൻ കാർഡിലെ ആനുവൽ ഇൻകമാണ് നമ്മൾ ഇവിടെ നൽകേണ്ടത്. കോൺടാക്റ്റ് നമ്പർ. അതിനുശേഷം ബാങ്ക് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ബാങ്ക് ഡീറ്റെയിൽസിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് IFS കോഡുള്ള ബാങ്കാണ് നമ്മളിവിടെ ആഡ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലെ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമുക്ക് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ആലപ്പുഴ ബാങ്കുകളുടെ ലിസ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. എറണാകുളം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, ജില്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, ഇല്ല. കേരളത്തിലെ എല്ലാ പ്രമുഖ ബാങ്കുകളും ഉണ്ട്. ഓരോ ബാങ്ക് സെലക്ട് ചെയ്യുക. ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം സെലക്ട് ചെയ്യുക. ജില്ലയിലെ ബ്രാഞ്ചുകൾ മൊത്തം ഇവിടെ നമുക്ക് കാണിക്കും. അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അക്കൗണ്ട് നമ്പർ കൺഫേം ചെയ്യുക. IFS കോഡ് കൊടുക്കുക. സേവ് ചെയ്യുക. ഇത്രയും ചെയ്യണം ആദ്യം. അപ്പോഴാണ് ഒരു കുട്ടിയെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് തീരുന്നത്. തീർന്നില്ല, അപ്ലിക്കേഷൻ നമ്മുടെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത് ഇനി അടുത്ത സ്റ്റെപ്പാണ്. അതിലേക്ക് നമുക്ക് കടക്കാം. ആഡ് സ്റ്റുഡൻറ്റ് ഉപയോഗിച്ച് ഇതുപോലെ ഒരു കുട്ടിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ സ്കീം സെലക്ട് ചെയ്യുക. ക്ലാസ് സെലക്ട് ചെയ്യുക. ഈ സോഫ്റ്റ്വെയറിലേക്ക്, ഈ ഗ്രാൻഡ് സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു കുട്ടിയുടെ പേര് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കുട്ടിയുടെ ഇടത് ഭാഗത്തുള്ള ഈ ടിക്ക് കൊടുക്കുക. ഈ ടിക്ക് കൊടുത്തതിന് ശേഷം ഒരു ഓപ്ഷൻ കൂടി നമ്മൾ നോക്കണം. റിപ്പീറ്റർ, ഒരേ ക്ലാസ്സിൽ ആവർത്തിച്ച് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവിടെ യെസ് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കോളർഷിപ്പ് അപ്ലിക്കേഷൻ പ്രൊസീജിയർ പൂർത്തിയായി കഴിഞ്ഞു. നമുക്കിവിടെ അപ്ലൈ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആ കുട്ടിയുടെ അപേക്ഷ HM ലോഗിനിലേക്ക് ചെന്നിട്ടുണ്ടാവും. അവിടെ ചെന്ന് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്ത് അത് വെരിഫിക്കേഷൻ നടത്തുകയാണ് ചെയ്യേണ്ടത്. HM വെരിഫിക്കേഷൻ നടത്തി മറ്റേ OEC ജില്ലാ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഇനി ചെയ്യേണ്ടത്. അതെങ്ങനെയൊന്നും കൂടി നമുക്ക് നോക്കാം. ടെക് ലോഗിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നിന്ന് HM ലോഗിൻ ചെയ്തു. ഇപ്പോൾ ഇതുപോലെ വിൻഡോ കിട്ടും. ഇവിടെ അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ പ്രീമെട്രിക് എന്നുള്ളത് കാണും. അവിടെ നോക്കി നമ്മൾ ലംസം ഗ്രാൻഡ് ഫോർ OEC സ്റ്റുഡൻസ് എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ നേരത്തെ ഒരു കുട്ടിയുടെ അപേക്ഷ, ആറാം ക്ലാസ്സിലുള്ള കുട്ടിയുടെ അപേക്ഷ നമുക്കിവിടെ കാണാം. അത് വ്യൂ ചെയ്യുക. അവിടെ വേണമെങ്കിൽ വ്യൂ ചെയ്തതിന് ശേഷം ടിക്ക് കൊടുക്കുക. റിമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ആക്ഷൻ ഫോർവേഡ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപേക്ഷ എന്താണ് തുടർ നടപടികൾക്കായി ഫോർവേഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളായ അധ്യാപകർക്കും ക്ലർക്കുമാർക്കും അയച്ചു കൊടുക്കുക.
ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും ലഭിക്കാൻ താഴെയുള്ള കീഫോടെക് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അംഗത്വം നേടുക. എല്ലാവർക്കും ശുഭദിനം. നന്ദി.